ഗൈസ്, അപ്പൊ നമ്മൾ ഇത് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചലഞ്ച് ആണ് ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് ഗ്രാനിയുടെ വീട്ടിൽ നിന്നുണ്ടല്ലോ ഫ്രണ്ട് ഡോർ വഴി എസ്കേപ്പ് ആയിട്ടില്ല. അതിനാകെ ഞാൻ ഒരു തവണയാണ് ഗൈസ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുള്ളൂ. അത് നമ്മൾ സ്യൂർ വഴിയാണ് എസ്കേപ്പ് ആയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഗ്രാനിയുടെ വീടിന്റെ ഫ്രണ്ട് വാതിൽ തന്നെ നമ്മൾ തുറന്ന് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കടുമ്പ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യേണ്ട വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ചാനലുകളൊന്ന് സബ് ചെയ്തേക്കുക ഗൈസ്. നമ്മൾ റോഡ് ടു 300K ആണ്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡേ വൺ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രാനി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് തിരുമ്പി വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാണ്ടല്ലോ ഗൈസ്, നമുക്കുണ്ടല്ലോ ഗ്രാനി അമ്മൂമ്മയുടെ വീട്ടിലെ ഫ്രണ്ട് ഡോറില്ലേ, അവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഞാനിപ്പോ 4th തവണയാണ് ഗൈസ് നമ്മുടെ ഗ്രാനി കളിക്കണേ. അപ്പൊ ഞാൻ ആദ്യത്തെ 2 തവണ എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റിയില്ലായിരുന്നു. 3rd തവണ ഞാൻ എസ്കേപ്പ് ആയിരുന്നു. ഓ, ഇപ്പൊ അമ്മൂമ്മ ഇങ്ങോട്ട് വരൂ കേട്ടോ. എവിടെന്നാണ് തന്നെ? ഓ, മേളിലുണ്ട് അമ്മൂമ്മ ഗൈസ്. അപ്പൊ ഞാൻ 3rd തവണ നമ്മൾ എസ്കേപ്പ് ആയത് സുവറി കേക്കടി ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ 3 തവണ ഉണ്ടല്ലോ ഗൈസ് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ. നമ്മുടെ എന്താണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ കേക്കടി ആയിരുന്നു. പക്ഷെ എനിക്ക് ഫ്രണ്ട് ഡോർ കേക്കടി ഇതുവരെ എസ്കേപ്പ് ആവാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനിയുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ കേക്കടെ തന്നെ എസ്കേപ്പ് ആവണം. അപ്പൊ നമുക്ക് മാക്സിമം നോക്കാം ഗൈസ് നമ്മളെ കൊണ്ട് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന്. ഇതിന്റെ ഉള്ളിലെല്ലാം ഉണ്ടോ വെപ്പൺ കീ? ഓ ഗൈസ്, ലക്ക് നോക്ക് ഗൈസ്. ഞാൻ ഇവിടെ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് കൂടെ നോക്കട്ടെ കേട്ടോ. എടാ, അമ്മച്ചി ഇങ്ങോട്ട് ഇപ്പൊ വരും. എന്നാലും എന്റെ ലക്ക് നോക്ക് ഗൈസ്, ഇവിടെ ചെയിൻ കട്ടർ ഉണ്ട് ഗൈസ്. അമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇവിടെ സൗണ്ട് കേട്ടല്ലോ, വെപ്പൺ കി എന്നെ നമുക്ക് തുടക്കം കിട്ടിയിട്ടുണ്ട്. കറിയാലോ ഗൈസ്, വെപ്പൺ കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മുടെ വെപ്പൺ കി വെച്ച ഒരു ഷെൽഫ് തുറക്കുമ്പോൾ നമുക്കൊരു ക്രോസ് ബോയും കിട്ടും, അമ്മച്ചീനെ വെടിയേച്ച് ബോധം കെടുത്തിടാനുള്ള ഒരു ഉണ്ടയും കിട്ടും. എടാ, സ്റ്റക്കായി ഗൈസ്, ഗെയിം സ്റ്റക്കായി. ഓ നോ ഗൈസ്, എന്റെ ഗെയിം സ്റ്റക്കായി. കറക്റ്റ് സമയത്ത് ഗെയിം സ്റ്റക്കായി. അമ്മച്ചിയുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് എസ്കേപ്പ് ആവണേ? ഈ വഴി എസ്കേപ്പ് ആവാൻ പറ്റില്ല. യെസ് 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 ഗൈസ്, അമ്മച്ചിയുടെ അടുത്ത് ഞാൻ എസ്കേപ്പ് ആയി. അപ്പൊ നമ്മുടെ വെപ്പൺ കി ഉള്ളതുണ്ടല്ലോ, ഇതിന്റെ മേഡിലായിട്ടാണ്. ഇത് ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ എവിടെ നിന്നെങ്ങാണ്ട് എന്തൊക്കെ ശബ്ദം കേൾക്കണ്ട്. അമ്മച്ചി എന്തായാലും ഇവിടെ ഇല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി. യെസ് ഗൈസ്, നമ്മള് വെപ്പൺ കി ഇവിടെ ഓപ്പൺ ചെയ്ത് സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോസ് ബോയും കിട്ടി, നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഉണ്ടയും കിട്ടി. ഇനി അമ്മച്ചി അല്ല, ഇനി ആര് വന്നാലും എനിക്കൊരു പേടിയില്ല ഗൈസ്. അപ്പൊ ഇതിന്റെ താഴെയായിട്ട് ബുക്കുള്ളേ, ഈ ബുക്ക് വെച്ച് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. അമ്മച്ചിയുടെ റൂമിലുണ്ടല്ലോ അമ്മച്ചിയുടെ അമ്മച്ചി, അതിനെ നമുക്ക് ഉണ്ടല്ലോ പുറത്ത് എടുക്കാനായിട്ട് ഈ ബുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ അമ്മച്ചിയുടെ അടുത്തുനിന്ന് ആ റൂമിൽ നമുക്ക് സ്പൈഡർ കി കിട്ടും. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് കണ്ടെ ഞാൻ ഒന്ന് നോക്കി വെച്ചും വരാം. ഇല്ല ഗൈസ്, ഇതിനകത്തൊന്നുമില്ല. ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ടെഡി ബിയർ മാത്രമേ കേട്ടോ, വേറെ ഒന്നുമില്ല ഗൈസ്. അമ്മച്ചി, അമ്മച്ചി കൊച്ചുമാനെ വേണ്ടിയിട്ട് ഗൈസ് അമ്മച്ചി ആ വഴി പോയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. ബാ 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 അമ്മച്ചി, ബാ അമ്മച്ചി. ഒന്നും തോന്നരുത് അമ്മച്ചി. എടാ, ഇതിവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് ആ ബുക്ക് എടുത്തുകൊണ്ടൊന്ന് ഈ സാധനത്തിന്റെ ഇവിടെ വച്ചേക്കാട്ടെ. അപ്പൊ എനിക്ക് ഫ്രണ്ട് ഡോർ തുറക്കാനുള്ള ഒരു ഐറ്റം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാം തപ്പി കണ്ടുപിടിക്കണം. അപ്പൊ ഈ ബുക്ക് ഇങ്ങ് പോരെ. ആരൊക്കെയുള്ള അവിടുന്ന് ഞാൻ നാട്ടുറോട്ടി കയറിയാണ് കിടക്കണേ. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. കണ്ട, ഇങ്ങോട്ട് ഈ സാധനം നീങ്ങിയില്ലേ. എന്നിട്ട് നമ്മൾ ഈ ബുക്ക് ഇവിടെ കൊണ്ടുവെക്കണം ഗൈസ്. അപ്പൊ ഈ അമ്മച്ചിയുടെ അമ്മച്ചി ഇതിന്റെ മേളിൽ നിന്ന് താഴത്തേട്ട് ചാടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴേ ഈ ഇവിടെ ഇല്ല, ഈ ഭാഗത്തായിട്ട് നമുക്ക് മറ്റേ സ്പൈഡർ കീ കിട്ടും. അത് വെച്ച് എന്തായാലും നമുക്ക് കളി ഉണ്ടാവും. നമുക്ക് എന്തായാലും ഉണ്ടല്ലോ സിവറിന്റെ അങ്ങോട്ടില്ല, അമ്മച്ചിയുടെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് നമുക്ക് എന്തായാലും പോകേണ്ടി വരും. അപ്പൊ ഞാൻ താഴത്ത് വരെ ഒന്ന് പോയി നോക്കാം, താഴത്ത് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കണം. ആ, തുറന്നോ. ഇതെന്താണ്? പാർട്ട് ഓഫ് എ ഷോർട്ട് ഗൺ ഗൈസ്. ഇനി നമുക്ക് ഷോർട്ട് ഗണ്ണിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി നമുക്ക് ഈ സാധനം കിട്ടിയില്ലേ, ഈ വെപ്പൺ കിട്ടിയോണ്ട് നമുക്ക് ഇനി ഷോർട്ട് ഗണ്ണിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഹാമർ ഒപ്പിക്കണം ഗൈസ്. ഹാമർ ഒപ്പിക്കുകയാണെങ്കിൽ സാധനം പറിച്ചിട്ട് അതിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. അപ്പോ ഈ ക്ലിക്കൂടിന്റെ ഉള്ളിൽ എന്താ ഇരിക്കണത് ഞാൻ നോക്കട്ടെ കേട്ടാ. ഇതെന്താണ്? കോഗ് വീലാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? റിമോട്ട് കൺട്രോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റൂമിന്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. ചിറ്റിക ഗൈസ്, ഹാമർ കിട്ടി. കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണേടാ. യെസ് ഗൈസ്, ഒന്നൊക്കെ കറക്റ്റ് ആണ് ഗൈസ്, ഒന്നും പേടിക്കാനില്ല. അപ്പൊ ഞാൻ ഹാമർ എടുത്തിട്ടെ. എവിടെ തുറക്കട. ഇതിന്റെ ഉള്ളിൽ എന്താണ്? എന്തെങ്കിലും നല്ല ഐറ്റം കിട്ടിയതായിരുന്നു. മീറ്റ് ഗൈസ്, മീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മേളിലല്ല സ്പൈഡറിന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഓ, അമ്മച്ചി എവിടെ ഇട്ട്? എടാ അമ്മച്ചി ഇവിടെ എത്തി. എന്റെ കുഞ്ഞു ഗൈസ്, അമ്മച്ചി അവിടെ വന്ന്. അമ്മച്ചി പോയാ? ഇല്ലില്ലോ. എടാ അമ്മച്ചി അവിടെ തന്നെ കിട്ടി. എടാ അമ്മച്ചി പോയിട്ടുണ്ട്. സാധനം എടുക്ക്, സാധനം എടുക്ക്, സാധനം എടുക്ക്. ബാ അമ്മച്ചി, ബാ 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 ബാ. എന്നാ പിടിച്ചോ. നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടിയിടാന്നല്ലേ ഞാൻ പറഞ്ഞേക്കണേ.
അപ്പോ ഗൈസ് ഈ ഹാമർ വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറക്കണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നാല് സാധനങ്ങളുടെ ആവശ്യമാണ് വേണ്ടത്. ഒന്ന് നമുക്ക് ഹാമർ വേണം, പിന്നെ ഒന്ന് കട്ടിംഗ് പ്ലെയർ വേണം, പിന്നെ മാസ്റ്റർ കീ വേണം, പിന്നെ പാഡ്ലോക്കിയില് അത് വേണം. അപ്പോൾ ഈ നാല് ഐറ്റംസ് ആണ് നമുക്ക് ഫ്രണ്ട് ഡോർ തുറക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് പ്രകാരം നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്കൂടെ എസ്കേപ്പ് ആവാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ കൊണ്ടേ കൂട്ടിയിടാം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മറവിയാണ് ഗൈസ്, ഞാൻ പെട്ടെന്ന് അത് മറന്നു, അല്ലെങ്കിൽ പിന്നെ എവിടെയും ഞാനത് കണ്ടേന്നൊക്കെ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആ മുറിയെന്നുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ സാധനം ഡ്രോപ്പ് ചെയ്യണതിന് ശബ്ദം കേട്ട് അമ്മച്ചി എന്തായാലും ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മച്ചിയുടെ വായിലായിട്ട് തന്നെ ഈ സാധനം ഇട്ട് പൊട്ടിക്കാം. അതേ വരൂ അപ്പം അമ്മച്ചി, ഞാൻ അമ്മച്ചീനെ കാത്തു വിട്ടിരിക്കുകയാണ്. ഒന്നാ പോയി ബോധം കെടു. അപ്പം നമ്മുടെ മാർക്കമ്മച്ചി പറയോ ഇറക്കി ബാറമ്മച്ചി, ഈ സാധനം ഇവിടെ കിടക്കട്ടെ. ഈ റിമോട്ട് കൺട്രോളും കൊണ്ടുപോയി നമുക്ക് ആ ഫ്രണ്ടിലുള്ള അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ആ ഡോറൊന്ന് തുറന്നു നോക്കാം കേട്ടോ. എന്തെങ്കിലും നല്ല സാധനം കിട്ടിയാൽ മതിയായിരുന്നു. മിക്കവാറും ഞാൻ പറയാം ഗൈസ് ഇതിനകത്ത് എന്ത് കിട്ടുന്നത്, മറ്റേ പെപ്പർ സ്പ്രേ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ആ സാധനമുള്ളൂ, പിന്നെ എന്താണ് പീസ് ഓഫ് എ പെയിൻറ്റിങ്, അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. ഇവിടെ മറ്റേ ചിറ്റികയുടെ ആവശ്യമുണ്ട്. ചിറ്റിക ചിറ്റിക വരൂ. ചിറ്റിയും കൊണ്ട് ഇവിടെ എന്താണ് ആ ഇവിടെ ആ ഇത് 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 പ്ലാങ്ക് നമ്മളിവിടെ മുറിച്ചില്ലേ. ചിറ്റിക ഇവിടെ കിടക്കട്ടെ. മീറ്റ് മീറ്റ് ഇവിടെ കിടക്കണ്ട കേട്ടോ. മീറ്റിംഗിൽ എടുത്ത് നമുക്ക് ഏറ്റവും മേളിൽ കൊണ്ടുപോയിടാം ഗൈസ്. അപ്പൊ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടിയത് ഞാനിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇപ്പുറ സൈഡിലോട്ട് ഒന്ന് പോയി നോക്കാട്ടെ. ഇവിടെ ചെല്ലുവാണെങ്കിൽ എങ്ങാനും നമുക്ക് സ്പെഷ്യൽ കീ കിട്ടുവാണെങ്കിൽ നമുക്ക് മേളിലോട്ട് വന്ന് നമുക്ക് ആ ഓ സ്പെഷ്യൽ കീ ഇല്ല ഗൈസ്, സ്പെഷ്യൽ കീ കിട്ടുവാർന്നെങ്കിൽ നമുക്ക് ഏറ്റവും മേളിലോട്ട് പോകാമായിരുന്നു. എന്നിട്ട് സ്പൈഡറിനായി ഇറച്ചി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റം കിട്ടുവായിരുന്നു ഗൈസ്. ഇവിടെ ഒരു ഐറ്റം ഉണ്ട്. ഇതെന്താണിത്? ചെയിൻ കട്ടർ. ചെയിൻ കട്ടറിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് ആ ചെയിൻ കട്ടറിൻ്റെ ആവശ്യം നമുക്ക് സ്യൂവറി കേക്കടെ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ്. ഇവിടെ കിടക്കട്ടെ അമ്മച്ചിയിലും എൻ്റെ ഒഴുതി കേക്കടെ. ഓ ഓ അമ്മച്ചി ബാ 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 ഓ എൻ്റെ പൊന്നളിയാ. അമ്മച്ചി ഇപ്പം നമ്മൾ പിടിച്ചേനെ. കറക്റ്റ് സമയത്ത് ഞാൻ അമ്മച്ചീനെ വീഡിയോ വെച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ മെയിലിലോട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നല്ലോ ഗൈസ്, ഇവിടെ ഇവിടെ എന്താണെന്ന് നമ്മൾ നോക്കിയില്ലായിരുന്നല്ലോ. സാധാരണ ആ ഐറ്റം തന്നെ സുഗു ഡ്രൈവർ ആയിരിക്കും. അപ്പൊ സുഗു ഡ്രൈവർ എടുത്തോണ്ട് നമുക്ക് ഇവിടെ പോയി ഒന്ന് തുറന്നു നോക്കട്ടെ. അവിടെ ആ സാധനത്തിൽ അപ്പോഴും സുഗു ഡ്രൈവർ ആണ് ഗൈസ് നമുക്ക് കിട്ടുള്ളൂ. തുറക്കു 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 തുറക്ക്. നല്ല എന്തെങ്കിലും ഐറ്റം കിട്ടിയാൽ മതിയായിരുന്നു. എന്താണ് പാഡ്ലോക്കി കിട്ടി ഗൈസ്. ഇവിടെ എനിക്ക് ഗെയിമിൽ ആദ്യമായിട്ടാണ് പാഡ്ലോക്കി കിട്ടണേ. ഇനി നമുക്ക് മാസ്റ്റർ കീ വേണം, പിന്നെ ചെയിന്, മറ്റേത് കട്ടിംഗ് പ്ലെയർ. ഗൈസ് ആ രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റിയ ഫ്രണ്ട് ഡോർ കേക്കണേ. ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഗൈസ്, ഇത്തവണ എനിക്ക് എന്തായാലും എസ്കേപ്പ് ആവണം ഗൈസ്, എനിക്ക് എന്തായാലും എസ്കേപ്പ് ആവണം. ബേഡ് സീഡ്, ബേഡ് സീഡ് ഇടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കോഗ് വീൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലടാ. എടാ ഇത് ഇതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് വീൽ, വീൽ ക്രാങ്ക്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ സാധനങ്ങളും ഒരു അടുത്തുകൊണ്ട് കൂട്ടിയിടാം. ഇത് ഇവിടെ കിടക്കട്ടെ. ബേഡ് സീഡ്, ബേഡ് സീഡ് വാ, ബേഡ് സീഡ് വാ, ഇവിടെ കിടക്കട്ടെ ബേഡ് സീഡ്. ഓക്കെ, ആ എടാ ഇപ്പം മാസ്റ്റർ കീ ഉണ്ടല്ലോ നമ്മുടെ മേളിൽ, അവിടെ വന്നിട്ടുണ്ടാവും. അല്ല മാസ്റ്റർ കീ അല്ലല്ലോ, മറ്റേ സ്പൈഡർ കീ. അപ്പം സ്പൈഡർ കീ ഓപ്പൺ ചെയ്യാണെങ്കിൽ നമുക്ക് അണ്ടറിലില്ല സ്യൂവറിലോട്ട് പോകാൻ പറ്റും. ഇതെന്താണ്? പ്ലേ ഹൗസ് കീ. ബാ 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 പിടിച്ചോ ഗൈസ്. നമുക്ക് പ്ലേ ഹൗസ് കീ കിട്ടിയിട്ടുണ്ട്. അപ്പം പ്ലേ ഹൗസ് കീ വെച്ച് നമുക്ക് പുറത്തുള്ള ആ ഡോറില്ലേ അത് നമുക്ക് തുറക്കാൻ പറ്റും പ്ലേ ഹൗസിലെ. യെസ് ഗൈസ്, പ്ലേ ഹൗസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഓപ്പൺ ആക്കണമെങ്കിൽ എന്താണ്, രണ്ട് വീൽ ക്രാങ്ക് മറ്റേ കോഗ് വീലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കോഗ് വീൽ നമ്മുടെ എവിടെയാണ്, ഈ സ്ഥലത്തുണ്ട്. ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ലല്ലോ ഗൈസ്, ഇതിവിടെ കിടക്കട്ടെ. ഒരു കോഗ് വീൽ നമ്മുടെ ബേഡില്ല, നമ്മുടെ കിളിക്കൂട്, കിളിക്കൂടിലുണ്ട്. അപ്പം വേറൊരു എന്നാണ് നമുക്ക് കോഗ് വീലും കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ എന്തായാലും ആദ്യത്തെ നമ്മുടെ ഇത് പോയി എടുത്തോണ്ട് വരാം. കോഗ് വീല് ഇവിടെയാണ് ആദ്യത്തെ കോഗ് വീല്. എന്നാ കാക്ക ചെല്ല്, കാക്ക അങ്ങോട്ട് പോയിട്ടുണ്ട്. യെസ് ഗൈസ്, കോഗ് വീൽ എടുത്ത് ആദ്യത്തെ ഇവിടെ വെച്ചാൽ മതിയോ? യെസ് ഗൈസ്, ഓ നെഗണം വേണം, ഓ നെഗണം നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് തുറക്കാൻ പറ്റും. ആ അതേ പഞ്ഞു, ഇപ്പോഴാണെന്ന് തോന്നുന്നു ഗൈസ് അമ്മച്ചിക്ക് ബോധം വെച്ചേ. ബാ 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 എന്നാ പിടിച്ചോ ഗൈസ്. അപ്പം നമുക്ക് ഈ ചിറ്റിക എടുത്തോണ്ട് നമുക്ക് മേളിൽ വരെ ഒന്ന് പോയി നോക്കട്ടോ. മേളിൽ ഇനി എന്താ കിട്ടണേ നമുക്ക് നോക്കാം. നമ്മൾ താഴെയൊക്കെ ഫുള്ളും അരിച്ച് പറക്കിയില്ലാതോ മാറിക്ക താഴെ അവിടെ നിന്ന് ചുമ്മാ ശല്യം ചെയ്യാനായിട്ട്. ഓ എത്തി 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 മേളിലെത്തി. ആ ഇവിടെ എന്താണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓ വേറെ എന്തോ സാധനമാണ് ഗൈസ്. നമുക്ക് കട്ടിംഗ് പ്ലെയറും സാധനങ്ങളൊന്നും കിട്ടിയില്ല. മാറി മാറി മാറി, ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നമ്മൾ നോക്കട്ടെ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്, ഇവിടെ സാധനം പൊളിയും എനിക്കറിയാം. അപ്പം നമ്മൾ ഈ സാധനം എടുത്ത് നമ്മൾ ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇനി ഇപ്പുറം എന്താണ് കിട്ടണേന്ന് നമുക്ക് നോക്കട്ടെ. ശേ എടാ ഇതിൻ്റെ ആവശ്യം നമുക്കില്ലടാ. കട്ടിംഗ് പ്ലെയർ വേണം, ഈ സാധനം വേണം, ഇത് പിന്നെ വടിയും വേണം, വുഡൻ സ്റ്റിക്ക്. ആ രണ്ടും നമുക്ക് ആവശ്യമില്ല ഗൈസ്.
അത് ബ്രഞ്ചാണ്, ബ്രഞ്ചിന്റെ ആവശ്യമില്ല. അത് നമുക്കുണ്ടല്ലോ കാറഞ്ചിന്റെ സാധനമൊക്കെ മുറുക്കാനാണ് നമുക്ക് ബ്രഞ്ച്. എൻ്റെ ഉള്ളിൽ എന്താണ്, കാർക്കി ഗൈസ്, കാർക്കി കിട്ടി ഗൈസ്. ഇതുണ്ടല്ലോ സ്ലെൻഡറീന എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ക്യാരക്ടർ ഉണ്ട് ഈ ഗെയിമില്. എന്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു ടെഡീനെ എടുത്തോണ്ട് ഇവിടെ വച്ചപ്പോ ഒരു പ്രേതം വന്നില്ലായിരുന്നോ, ആ പ്രേതത്തിന്റെ പേരാണ് സ്ലെൻഡറീന, അത് നമ്മുടെ ഗ്രാനിയുടെ മോളാണെന്നാണ് എല്ലാവരും പറഞ്ഞേ. അപ്പോ എന്തിനാണ് നമ്മൾ അവിടെ സാധനം വെച്ചപ്പോ സ്ലെൻഡറീന വന്നേന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഞാനേ കാർക്കി ഒന്ന് പോയി തുറന്നു നോക്കട്ടെ. കാറ് കാർക്കി മെലൺ ഗൈസ്, തണ്ണിമത്തം കിട്ടി, തണ്ണിമത്തൻ. ഇനി തണ്ണിമത്തം നമുക്ക് പോയി മുറിക്കണം. എനിക്ക് തോന്നുന്നുണ്ട് തണ്ണിമത്തം മുറിക്കാൻ നേരത്ത് ചിലപ്പോ നമ്മുടെ മറ്റേ മെയിലോട്ട് സ്പെഷ്യൽ കീ ഇല്ല ഗൈസ്, സ്പൈഡർ റൂമിന്റെ മെയിലിലോട്ട് പോകാനുള്ള അതായിരിക്കും നമുക്ക് കിട്ടണേ. അല്ലെങ്കിൽ പ്ലേ ഹൗസ് കീ, അല്ലെങ്കിൽ സേഫ് കീ, ഏതെങ്കിലും ഒന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ അവന്മാര് പറ്റിക്കും. ഓക്കെ, എന്താണ് പാർക്ക് പ്ലഗ്, അടിപൊളി ഗൈസ്, പറ്റിച്ച്. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഉണ്ടല്ലോ നമ്മുടെ സ്പൈഡർ കീ മേളിൽ പോയി എടുത്തിട്ട് നമുക്ക് എന്തായാലും താഴത്തേട്ട് പോകാം ഗൈസ്, അതാണ് നമുക്ക് ഒരു രക്ഷയുള്ളൂ. ഇനി നമുക്കിവിടെ രണ്ട് ഐറ്റം കൂടിയാണ് വേണ്ട, മാസ്റ്റർ കീ വേണം, ഒരു പ്ലെയറും വേണം, കട്ടിംഗ് പ്ലെയർ. അപ്പോ അതേ അമ്മച്ചിന് ബാ 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 ബാ, പരിപ്പോടേയും ചായ അമ്മച്ചിക്ക് ഇവിടെ റെഡിയാണ്, എന്നാ പിടിച്ചോ പോതള്ള അവിടെ നിന്ന്. ഓക്കെ, സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് ഇനി താഴത്തേട്ട് പോകണം സുഹൃത്തുക്കളെ. യെസ്, താഴത്തേട്ട് പോകാനായിട്ട് എന്തൊക്കെ വേണമായിരിക്കും, വീൽ ക്രാങ്കിന്റെ ആവശ്യമുണ്ട്, എന്നാ പോട്ടെ വീൽ ക്രാങ്ക്. യെസ്, ഇനി നമുക്ക് സുഗു ഡ്രൈവറിന്റെ ആവശ്യം ഉണ്ടാവുമായിരിക്കും. അപ്പോ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സുഗു ഡ്രൈവർ ഞാൻ ഇവിടെ എവിടെയും കണ്ടല്ലോ ഇട്ടാർന്നേ. അതെ 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 അതെ, യെസ് കറക്റ്റ് ആയിട്ട് ഇതും ചാടണം. ചാടില്ലടാ മോനെ, ഓ ഗൈസ് ചാടി, രണ്ടാമത്തെയും കറക്റ്റ് ആയിട്ട് ചാടി. ആദ്യമായിട്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ത്രോ ചെയ്തേ. ഓ ഓ മൈ ഗോഡ്, അമ്മച്ചി അമ്മച്ചി ഗൈസ്, അമ്മച്ചി വരണ്ട്. അപ്പൊ ഞാനൊന്നേ റൗണ്ട് അടിച്ചു വന്നിട്ട് അമ്മച്ചീനെ നമുക്ക് നമ്മുടെ വെപ്പൺ എടുത്ത് ഒന്ന് പഞ്ഞിക്ക് ഇട്ടിട്ട് താഴത്തേട്ട് പോവാം. എവിടെ എന്റെ വെപ്പൺ, ഇവിടെയല്ല എന്റെ. ഓ ഓ ഓ, തള്ളാള് മുറ്റാ, തള്ള മുറ്റാ ഗൈസ്, തള്ള മുറ്റാ. ബാ തള്ളേ, ബാ തള്ളേ. എടാ ഞാൻ ആ വഴി കറക്കി പോവാന്ന് വെച്ചപ്പോ തള്ള അങ്ങോട്ട് വന്ന്. ക്രോസ് ബോ വെപ്പൺ, ബാ 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 ബാ. പരിപ്പോടേം ചായ ഞാൻ ഇവിടെ റെഡിയാണ് തള്ളക്ക് വേണ്ടിയുള്ള. ഹെഡ്ഷോട്ട്, ഓ ഗൈസ് ഞാൻ വിചാരിച്ചു കൊണ്ടില്ല എന്നിട്ട്, കറക്റ്റ് ആയിട്ട് പക്ഷെ കൊണ്ട്. ഗൈസ് ഇനി നമുക്ക് താഴത്തേട്ട് പോവാം. പിന്നെ ഗൈസ് താഴത്തേട്ട് പോകുമ്പോൾ കുറച്ച് ഡേഞ്ചർ ആണ്, നിങ്ങൾക്കറിയാലോ ഈ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു സ്പൈഡർ ഉണ്ട്, സ്പൈഡർ മാമി. അപ്പോ എനിക്കറിയില്ല കേട്ടോ സ്പൈഡർ മാമിനെ ഈ വെപ്പൺ വെച്ച് അടിച്ചിടുവാണെങ്കിൽ നമുക്ക് ബോധം കെടുത്താൻ പറ്റുന്നു. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, ബോധം കെടുത്തി ഇടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ സ്പൈഡർ മാമി കുറച്ച് ഡേഞ്ചർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊക്കെ എടുത്തൊന്ന് താഴത്തേട്ട് ഇടട്ടെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാണ് ഇനി പോകണ്ടേ. ഓക്കെ, ഇനി നമുക്ക് വെപ്പണം കൂടെ എടുത്തോണ്ട് പോയേക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്, വെപ്പൺ എടുത്തേക്കാം. യെസ്, നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആദ്യം നമുക്ക് ലെഫ്റ്റിലേട്ടൊന്ന് പോവാം ഗൈസ്. ഇത് ഓ, ഇത് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള വഴി കേട്ടോ, ഗ്യാരേജിന്റെ അങ്ങോട്ടാണ് നമ്മളത് വന്നേക്കണേ. ഓ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, സ്പൈഡർ മാമിയാണ് പോയെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, എന്തെങ്കിലും ഒന്നുമില്ല. ഇത് തള്ളയുടെ വീടിന്റെ റൈറ്റിലേട്ട് പോവാണ് ആ തള്ളയുടെ വീടേ. ഓ ഇത് വേറെയാലോ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. കണ്ട ഗൈസ്, ഈ വഴി പോവാണെങ്കിൽ നമുക്ക് തള്ളയുടെ വീടിന്റെ വേറെ റൂമിൽ. ഓ സ്പൈഡർ മാമി താഴേക്കുണ്ട്, സ്പൈഡർ മാമി പോയി എന്ന് തോന്നണട്ടാ. സ്പൈഡർ മാമിനെ ഷൂട്ട് ചെയ്യാണെങ്കിൽ ഞാൻ പരീക്ഷിക്കും കേട്ടോ. ഓ ഗൈസ്, സ്പൈഡർ മാമി കേൾക്കണില്ല അത്. ഗൈസ് സ്പൈഡർ മാമി ഈസ് വെരി ഡേഞ്ചറസ്. ഓ ഓ ഓ മൈ ഗോഡ് ഗൈസ്, സ്പൈഡർ മാമി, സ്പൈഡർ മാമി, സ്പൈഡർ മാമി, സ്പൈഡർ മാമി. ഓ ഓ തള്ളേ, എടാ സ്പൈഡർ മാമി കേൾക്കണില്ല, എടാ സ്പൈഡർ മാമി ഈസ് വെരി ഡേഞ്ചറസ്. ഓ സ്പൈഡർ മാമി പോയി, ഓ ഗൈസ് സ്പൈഡർ മാമി പോയി. അയ്യോ ആ ദേ പോണ്, ദേ പോണ്, പോ 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 തള്ള അവിടെ നിന്ന്. ഞാനപ്പോ ഉണ്ടല്ലോ എന്റെ വെപ്പൺ എന്തായാലും ഞാൻ കൊണ്ടുപോയി പുറത്തിടേക്കാം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മിസ്സായി പോകുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇത് കാറിന്റെ ഏരിയ അല്ലേ, ഇവിടെ നിന്ന് നമുക്ക് പുറത്തേട്ട് ഇട്ടേക്കാം വെപ്പൺ. യെസ് അപ്പൊ നമുക്ക് ആ വീൽ ക്രാങ്ക് എടുത്തോണ്ട് വരാം ഗൈസ്, എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സാധനമൊക്കെ ഒന്ന് തുറക്കണം. ഇവിടെ എങ്ങാണ്ടാണ് നമുക്ക് വീൽ ക്രാങ്ക് വെക്കാനുള്ള, എടാ കാർ ബാറ്ററി. യെസ് ഗൈസ് നമ്മൾ വീൽ ക്രാങ്ക് ഇട്ട് തിരിച്ചിട്ടുണ്ട്, നമുക്ക് തിരിച്ച് ഇനി നമ്മൾ സൂക്ഷിച്ചു വേണം ഗൈസ് പോവാൻ. സ്പൈഡർ മാമി ആദ്യം പോണു, സ്പൈഡർ മാമി ഞാൻ ഈ വഴി കയറി. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും താ, എന്തെങ്കിലും താ, ഒന്നുമില്ല അവിടെ. ആ അതെ ഒരു പെട്ടി, സ്പെഷ്യൽ കീ ഗൈസ്, ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ കീ അവിടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇപ്പറം എന്താണ് ഗൈസ്, ഇപ്പറം എന്തോ ഒരു ഐറ്റം ഉണ്ട്. ഇവിടെ എന്താണ്, പണ്ടാരായ ഒന്നുമില്ല, ഹലാക്കിന്റെ അവിലും കഞ്ഞി. അപ്പൊ നമുക്ക് സ്പെഷ്യൽ കീ എടുത്തോണ്ട് നമുക്ക് ആ കാറില്ലേ ഗൈസ്, കാർ ഗ്യാരേജ് അവിടെ കൊണ്ട് നമുക്ക് ഈ സ്പെഷ്യൽ കീ എടുത്തോണ്ട് നമുക്ക് പുറത്തേട്ട് ഇടാം. ഓക്കെ യെസ്,
ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ അരിച്ചു പറക്കണം. അപ്പൊ ഇനി നമുക്ക് ചിലപ്പോ സുഗു ഡ്രൈവറിന്റെ ആവശ്യം ഉണ്ടാകും ഗൈസ്. അത് നമുക്ക് എടുത്ത് പിടിച്ചേക്കാം. ഇതല്ലേ, യെസ് ബോയ്, കമോൺ ഗൈസ്, കമോൺ കമോൺ, വി ക്യാൻ ഡു ദിസ്. ഞാൻ ഇപ്പുറം വഴിക്കേക്കട പോയി. സ്പൈഡർ മാമിനെ ഞാൻ പറ്റിച്ച് ഗൈസ്, സ്പൈഡർ മാമിനെ പറ്റിച്ച്. ദേ പോണു, സ്പൈഡർ മാമി അങ്ങോട്ടാണ് പോകണ്ടേന്ന് നോക്കിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് മൂവ് എടുക്കാൻ. ഏതെങ്കിലും വായിലിട്ട് പോ മാമി. എടാ മാമി അനങ്ങണില്ല. യെസ് മാമി അങ്ങോട്ടാട്ട പോയെ. അപ്പൊ നമുക്ക് നേരെ ഓടി പോയല്ലോ ഗൈസ്. ദേ പോണു സ്പൈഡർ മാമി, ഈ വഴി പോയി അവിടെ എത്തും. ഓ മൈ ഗോഡ്, എടാ എവിടെ എത്തില്ല സ്പൈഡർ മാമി. എന്റെ പുറകെയുണ്ട് ഗൈസ്, സ്പൈഡർ മാമി പുറകെയുണ്ട് ഗൈസ്. എന്റെ പിടി തീർത്ത് ഗൈസ്, എന്റെ പിടി തീർത്ത്. ഓ ഇങ്ങോട്ട് സ്പൈഡർ മാമി കയറാൻ പറ്റില്ല. ഓ ഇവിടെയാണ് സുഗു ഡ്രൈവറിന്റെ ആവശ്യം. യെസ് 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 ഗൈസ്, എന്തെങ്കിലും നല്ലത് തരും സുഹൃത്തെ. എടാ മാസ്റ്റർ കീ കിട്ടി. യെസ് ഗൈസ്, മാസ്റ്റർ കീ കിട്ടി. ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ ഇല്ലേ, അതിന്റെ ആവശ്യം കൂടെ ഉള്ളൂ ഗൈസ്. അതിന് നമുക്ക് ഫ്രണ്ട് ഡോർ വഴി എസ്കേപ്പ് ആവാൻ പറ്റും. എടാ ഇത് എങ്ങോട്ടാണ് പോണേ? ഇത് ഏതാണ് ഗൈസ്? ഓ ഇത് ജസ്റ്റ് ഒരു വഴിയാട്ടോ, സ്പൈഡറിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ജസ്റ്റ് ഒരു വഴിയേ ഉള്ളൂ ഗൈസ്. അപ്പോ ഇവിടെ വേറൊരു ഐറ്റംസും ഇല്ലാന്നാട്ടോ എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, സ്പൈഡർ മാമി എന്നെ കണ്ടു. ഓ മൈ ഗോഡ് ഗൈസ്, സ്പൈഡർ മാമി എന്റെ പുറകെയുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഈ മാസ്റ്റർ കീ ഉപയോഗിച്ച് ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ വന്ന നമ്മുടെ പരിപാടി കഴിഞ്ഞതാട്ടോ എനിക്ക് തോന്നണേ. അപ്പൊ ഞാനുണ്ടല്ലോ ഈ സാധനം എടുത്തോണ്ട് ഇവിടുന്ന് അങ്ങ് നൈസായിട്ട് അങ്ങ് പോവുകയാണ് സുഹൃത്തുക്കളെ. യെസ് ഫൈനലി ഐ ആം ഹിയർ. നമ്മൾ ഗ്രാനിയ മുംബൈയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോ മാസ്റ്റർ കീ ഉണ്ടല്ലോ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു പോകും ഗൈസ്. അതാണ്, വേറൊന്നും കൊണ്ടല്ല. അമ്മച്ചി ഇവിടെ ഉണ്ടോ എന്തോ? ഓ സ്പെഷ്യൽ കീം കൂടെ നമുക്ക് എടുക്കാനുണ്ട്. യെസ് ബോയ്സ്, യെസ് ബോയ്സ്, നമ്മൾ ഫൈനലി സ്പെഷ്യൽ കീ വെച്ച് ഇത് തുറക്കുന്നു. ഏ അയ്യോ, ആ യെസ്. അപ്പൊ ഞാൻ നേരെ പോയി ഇറച്ചി കഷ്ണം എടുത്തുകൊണ്ട് വരട്ടെ. യെസ് ഗൈസ്, യെസ് ഗൈസ്, ആ ഗൈസ്, നമ്മള് സ്പൈഡർ മോന്റെ ഇവിടെ ഏരിയയിൽ എത്തിയിട്ടോ. ഓ സ്പൈഡർ മോൻ ഞാൻ ഇറച്ചി വെച്ചു കൊടുത്തു ഗൈസ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. എടാ എടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഹറിയപ്പ് വിഞ്ചി ഹാൻഡിൽ. സ്പൈഡർ മോൻ ഇപ്പൊ പിടിക്കും, സ്പൈഡർ മോൻ പിടിക്കും, സ്പൈഡർ മോൻ പിടിക്കും. ഓ ഗൈസ് വിഞ്ചി ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കിണറിന്റെ അവിടെ ആ സാധനം ഒന്ന് പൊക്കി എടുക്കണം. അപ്പൊ എന്താ കിട്ടണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. വിഞ്ചി ഹാൻഡിൽ പറ്റിക്കരുത് പ്ലീസ്, പറ്റിക്കരുത്, പറ്റിക്കരുത്. ബാബാ ബാബാ ബാ ഗൈസ്, എന്തായിരിക്കും കിട്ടണേ? നിങ്ങൾ പറ എന്ത് കിട്ടും? കട്ടിംഗ് പ്ലെയർ കിട്ടുവോ? എടാ എന്താടാ, ഒന്നും ഇല്ല അതിനകത്ത്. എടാ കോകുവീല് ഗൈസ്, കോകുവീല് വെച്ച് ഈ സാധനം നമുക്ക് തുറക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നീ ലോക്കർ തുറക്കാൻ പറ്റും. ആ ആ ഗൈസ്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് മറ്റേ സാധനം കിട്ടുവോ? റസ്റ്റി പാടില്ലോക്കി. എടാ ഇത് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല ഗൈസ്, നമുക്ക് കട്ടിംഗ് പ്ലെയർ ആണ് വേണ്ട. ഈ കട്ടിംഗ് പ്ലെയർ ഇങ്ങോട്ട് എവിടെ നിന്നെങ്ങാട്ട് ഒപ്പിക്കണം? അത് ഇത് വായി എന്നാണ് ഞാൻ ഒപ്പിക്കണേ. എപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിരിക്കും. ഇതെന്താണ്? ഇത് ചെയിൻ കട്ടറാണ്. നമുക്ക് പ്ലെയർ ആണ് ഗൈസ് വേണ്ടേ. പ്ലെയർ എവിടെയും കാണാനില്ല. അല്ലെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് മിസ്സായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോ വീട്ടിൽ പോയേനെ. എനിക്കിനി പ്ലെയർ ആണ് വേണ്ട. താഴെ ഒന്നും ഇനി ഒന്നും എടുക്കാനില്ല എന്നാട്ട് എനിക്ക് തോന്നണേ. എന്താണ് എടാ ചെയിൻ കട്ടർ വെച്ച് തുറക്കാൻ പറ്റുമോ? ഗൈസ് ഫൈനലി എസ്കേപ്പ് ആയി തോന്നുന്നു ഗൈസ്. മാസ്റ്റർ കീ. എടാ ഞാനൊന്ന് മണ്ടനാടാ. എടാ ഡു നോട്ട് ഓപ്പൺ ദി ഡോർ എറ്റാ. അതെന്താണ്, അതെന്താണ്? എല്ലായില്ലേ എനിക്ക് തോന്നണ ഈ സാധനം ഉണ്ടല്ലോ എടുത്തോണ്ട് നമുക്ക് താഴത്ത് കട്ട് ചെയ്യണം തോന്നുന്നു ഗൈസ്. അങ്ങനെയാണ് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്ന തോന്നുന്നു. അങ്ങനെയാണോ? യെസ് യെസ് യെസ്, ഇതാണെങ്കി. എടാ ക്യാൻ നോട്ട് ഓപ്പൺ ദി ഡോർ എറ്റാ. അതെന്താണ് ഗൈസ്, അതെന്താണ്? എടാ ഹാമർ, ഹാമർ, ഹാമർ. യെസ് ഗൈസ്, യെസ്, ഞാൻ ഫ്രണ്ട് ഡോർ കട്ടിംഗ് പ്ലെയർ അന്വേഷിച്ച് ഇത്ര നേരം നടന്നത് നമുക്ക് ആ മറ്റേ ചെയിൻ കട്ടറില്ലേ ആ സാധനം എന്തെങ്കിലും മതിയായിരുന്നു ഗൈസ്.
ഫൈനലി അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു റൂട്ടും കൂടി ഉള്ളൂ, അത് നമ്മുടെ കാർ റൂട്ടാണ്. നമുക്ക് എന്തായാലും അതും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ചാനൽ സബ് ചെയ്യേണ്ടാണ് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ചാനൽ ഇങ്ങനെ സബ് ചെയ്ത് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ സ്ട്രേ എന്ന് പറഞ്ഞ ഒരു പൂച്ചയുടെ ഗെയിം ഞാൻ കളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ ഗെയിം ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ വീഡിയോ എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 7 വീഡിയോസ് ആണ് ഗൈസ് ഉള്ളത്. ഞാൻ കളിച്ചിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഗെയിമിന്റെ അവസാനം ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ശരിക്കും കരയാൻ തന്നെ തോന്നും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിമാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഈ സ്ട്രേ ഇല്ല ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.